നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നു രണ്ട് നമ്മൾ പ്രവർത്തിക്കാതെ ചിന്തിച്ച് മാത്രം ഇരിക്കുന്നു ഹലോ എല്ലാവർക്കും ടീച്ചേഴ്സ് എക്സാം വേൾഡിലേക്ക് സ്വാഗതം എ പി ജെ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണം രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നു നമ്മൾ പറയാറുണ്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും ആലോചിച്ചിട്ട് ചെയ്യുക രണ്ടാമത്തേത് നമ്മൾ പ്രവർത്തിക്കാതെ ചിന്തിച്ചു മാത്രം ഇരിക്കും ഞാൻ അത് ചെയ്യും ഞാൻ ഇത് ചെയ്യും എന്നൊക്കെ പറയുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ പ്രവർത്തിക്കില്ല നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കി തീർക്കുന്നതാണ് അത് മാറ്റിവെക്കുക നാളത്തേക്ക് ചിന്തിക്കുക നമ്മുടെ പഠനത്തെക്കുറിച്ച് ചിന്തിക്കുക വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്താതിരിക്കുക നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് എട്ടാം ക്ലാസ്സിലെ ബേസിക് സയൻസിൽ സെക്കൻഡ് പാർട്ടിലെ പതിനാലാമത്തെ ചാപ്റ്റർ ആയിരുന്നു തലമുറകളുടെ തുടർച്ചക്ക് നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ്സിലെടുത്തിട്ടുണ്ടായിരുന്നു അതിലെ ബാക്കി ഭാഗമായിട്ടാണ് ഇന്നത്തെ വീഡിയോ പ്രത്യുത്പാദനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അതായത് റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ചാപ്റ്റർ സസ്യങ്ങളിലും ജീവികളിലും മനുഷ്യരിലൊക്കെയുള്ള റീപ്രൊഡക്ഷൻ പലരും ഇപ്പോൾ എല്ലാവരും പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞ് കേൾക്കുന്ന ഒരു കാര്യമാണ് ഞാൻ അന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ചാപ്റ്റർ ടീച്ചർ എടുത്തിട്ടില്ലായിരുന്നു അല്ലെങ്കിൽ ടീച്ചർ ഈ ചാപ്റ്റർ വർക്ക് തന്നു അങ്ങനെ അത് ഒഴിവാക്കി ടീച്ചർ ക്ലാസ് എടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ ഒരുപാട് പേര് കമൻ്റ് ചെയ്യുന്നതായിട്ട് ശ്രദ്ധിച്ചു അങ്ങനെ അങ്ങനൊരവസ്ഥ നമ്മുടെ മക്കൾക്കോ നമ്മൾ പഠിപ്പിക്കുന്ന മക്കൾക്കോ നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങൾക്കോ വരുത്തരുത് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ചാപ്റ്ററാണ് അവരറിയേണ്ട ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ചാപ്റ്ററാണത് തലമുറകളുടെ തുടർച്ചക്ക് സസ്യങ്ങളുടെ പ്രത്യുത്പാദന രീതിയെക്കുറിച്ചായിരുന്നു ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബാക്ടീരിയ ഫംഗസ് ഹൈഡ്ര പിന്നെ പരാഗണവും പൂക്കളിലെ വൈവിധ്യവും അടുത്തത് പരാഗണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ദെൻ സസ്യങ്ങളിലെ ബീറ്റ് സംയോഗം അടുത്തതായിട്ട് പറഞ്ഞതാണ് പ്രത്യുത്പാദനം മനുഷ്യനിൽ പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥ അതിൻ്റെ ഭാഗങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു ദെൻ സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥ അതിൻ്റെ ഭാഗങ്ങളും ധർമ്മങ്ങളും പറഞ്ഞു ദെൻ ആർത്തവം ഒരു സ്വാഭാവിക പ്രക്രിയയെക്കുറിച്ച് പറഞ്ഞു ദെൻ സംയോഗം നടന്നിട്ടില്ലെങ്കിലും ബീജ സംയോഗം നടന്നാലും സംഭവിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു നെക്സ്റ്റ് ഹോർമോണുകളെ കുറിച്ച് പറഞ്ഞു ദെൻ ഭ്രൂണാവസ്ഥ പ്ലാസൻഡ പ്രസവം അങ്ങനത്തെ കാര്യങ്ങളാണ് നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം മനുഷ്യ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പ്രധാനമായിട്ട് പഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് ബി എഡിനായാലും ഡി എഡിനായാലും ടി ഡി സിക്കായാലൊക്കെ പ്രധാനമായിട്ടും സൈക്കോളജി പെഡഗോജി ലെവലിലൊക്കെ അറിയേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചായിരുന്നു പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് കൗമാരം കൗമാര ഘട്ടത്തിലെ ശാരീരിക മാറ്റങ്ങൾ ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഇനി അങ്ങോട്ട് പറയുന്നതും കൗമാരത്തിനെ കുറിച്ചൊക്കെ തന്നെയാണ് ഇനി അങ്ങോട്ട് പറയുന്നതും എൽ പി എസ് സേക്കും യു പി എസ് എക്കും ഹൈക്കും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ലാസ്റ്റ് പറഞ്ഞത് കൗമാര ഘട്ടത്തിലെ ശാരീരിക മാറ്റങ്ങൾ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും കൗമാരവും ഭക്ഷണവും ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്ക് ശരിയായ പോഷണം ആവശ്യമാണ് പോഷണ ലഭ്യത ഉറപ്പ് വരുത്തുന്ന ഭക്ഷണശീലമാണോ നമ്മൾ പിന്തുടരുന്നത് അല്ല അനീമിയ കാരണങ്ങളും പരിഹാരങ്ങളും രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ എണ്ണത്തിലുള്ള കുറവ് കൊണ്ടോ ചുവന്ന രക്താണുക്കളിലെ വർണ്ണവസ്തുവായ ഹീമോഗ്ലോബിൻ്റെ കുറവ് മൂലമോ ഉണ്ടാകുന്ന അവസ്ഥയാണ് അനീമിയ ഇതിൻ്റെ ലക്ഷണമാണ് വിളർച്ച അനീമിയ ബാധിച്ചാൽ രക്തത്തിന് ഓക്സിജന് വഹിക്കാനുള്ള ശേഷി കുറയുകയും ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടുകയും ചെയ്യും തലച്ചോറിൻ്റെ പ്രവർത്തനക്ഷമതയെ ബാധിക്കുന്നതിനാൽ ഓർമ്മയും ഏകാഗ്രതയും കുറയാനും അനീമിക് പേഷ്യൻസിന് കാരണമാകും അനീമിയിലേക്ക് നയിക്കുന്ന കാരണങ്ങളിൽ ഒന്നാണ് ശരീരത്തിലെ ഇരുമ്പിൻ്റെ അഭാവം ഇരുമ്പ് അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുന്നത് ശീലമാക്കിയാൽ ഈ പ്രശ്നം പരിഹരിക്കാം പെട്ടെന്നുള്ള പരിഹാരമായി അയൻ ഗുളികകൾ ഉപയോഗിക്കാമെങ്കിലും ഭക്ഷണ ക്രമീകരണത്തിലൂടെ ശരീരത്തിനാവശ്യമായ പോഷകങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുകയാണ് വേണ്ടത് ഭക്ഷണം ചില മാർഗനിർദ്ദേശങ്ങൾ പ്രഭാത ഭക്ഷണം പ്രധാനമാണ് തിരക്കിനിടയിൽ ഒഴിവാക്കരുത് ശരിയായ സമയത്ത് ശരിയായ അളവിൽ ഭക്ഷണം കഴിക്കുക പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടെ പയർ വർഗ്ഗങ്ങളും ഭക്ഷണത്തിൽ തിരഞ്ഞെടുക്കുക വറുത്തതും പൊരിച്ചതുമായ ഭക്ഷ്യവസ്തുക്കൾ കുറക്കുക പഞ്ചസാര ഉപ്പ് എന്നിവ മിതമായി ഉപയോഗിക്കുക കുപ്പിപാനീയങ്ങൾ പാക്കറ്റ് ഭക്ഷണങ്ങൾ ഫാസ്റ്റ് ഫുഡ് ശീലമാക്കാതിരിക്കുക ചോക്ലേറ്റ് മധുരപലഹാരങ്ങൾ ഐസ്ക്രീം എന്നിവ ആരോഗ്യത്തിന് ഗുണകരമല്ലെന്ന് ഓർക്കുക ആഹാരസാധനത്തോടുള്ള അമിത ഇഷ്ടാനിഷ്ടങ്ങളും നിബന്ധനകളും ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും ഓരോ കാലത്തും നാട്ടിലുണ്ടാകുന്ന ഇലക്കറികളും പഴവർഗ്ഗങ്ങളും ഉപയോഗിക്കാൻ ശീലിക്കുക കൗമാരം വീണ്ടും കൗമാരത്തിലേക്ക് തിരിച്ചു വരാം കൗമാരം വെല്ലുവിളികളുടെ കാലം കൗമാരകാലത്ത് ഹോർമോൺ ഉൽപാദനത്തിലും തലച്ചോറിൻ്റെ വികാസത്തിലും ഉണ്ടാവുന്ന ചടുലമായ മാറ്റങ്ങൾ മാനസിക വൈകാരിക പ്രക്ഷുബ്ധതയ്ക്ക് കാരണമാകും കുട്ടി എന്ന നിലയിൽ ലഭിച്ചിരുന്ന പരിഗണനയും സ്വാതന്ത്ര്യവും നഷ്ടമാവുകയും എന്നാൽ മുതിർന്ന വ്യക്തിയായി അംഗീകരിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നത് സമൂഹത്തിലെ തൻ്റെ സ്ഥാനത്തെക്കുറിച്ച് ആശയക്കുഴപ്പം ഉണ്ടാക്കും വ്യക്തിത്വത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ രൂപപ്പെടാത്തതും തീരുമാനങ്ങളിലെ പക്വതക്കുറവ് മൂലം അനുകരണ ഭ്രമം ചീത്ത കൂട്ടുകെട്ട് ദുക്ഷീലങ്ങൾ മൊബൈൽ ഇൻ്റർനെറ്റ് ദുരുപയോഗം എന്നിങ്ങനെ പല സ്വാധീനത്തിനും അടിമപ്പെട്ടു പോകും ഈ വെല്ലുവിളികളെ അതിജീവിക്കുന്നതിനോടൊപ്പം ചൂഷണങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും വിധേയരാകാതിരിക്കുകയും വേണം തെറ്റായ ഉദ്ദേശ്യത്തോടെ സമീപിക്കുന്നവർ ആരായിരുന്നാലും ഉറച്ച ശബ്ദത്തിൽ നോ എന്ന് പറയാനുള്ള നിങ്ങളുടെ ആർജവം അപകടങ്ങളിൽ നിന്ന് രക്ഷയേക്കും മക്കൾ അറിയുന്ന പോലെ തന്നെ അവരുടെ പേരൻസും അവരുടെ ടീച്ചേഴ്സും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര് കാര്യമാണ് കൗമാരത്തിനെ കുറിച്ചിട്ടുള്ള കാര്യം കൗമാരവും സൗന്ദര്യ സങ്കല്പവും മാധ്യമങ്ങളും മറ്റു വാണിജ്യ താല്പര്യത്തോടെ സൃഷ്ടിക്കുന്ന നായക നായിക സങ്കല്പങ്ങൾ കൗമാരക്കാരെ വേഗത്തിൽ സ്വാധീനിക്കും സ്വന്തം ശരീരത്തെക്കുറിച്ച് അതീവ ബോധമുള്ളവരാകുന്ന കാലഘട്ടമാണ് കൗമാരം വ്യക്തിത്വം എന്ന് തെറ്റിദ്ധരിച്ച് കൃത്രിമ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നതും ആഹാരക്രമത്തിൽ മാറ്റം വരുത്തുന്നതും വ്യായാമ മുറകൾ അശാസ്ത്രീയമായി പിന്തുടരുന്നതും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ശരീരം മെലിയാനായി ഭക്ഷണം കഴിക്കാതിരിക്കുന്നതുമൂലം ഭക്ഷണത്തോട് വിരക്തിയുണ്ടാകുന്ന അനോറെക്സിയ പോലുള്ള രോഗാവസ്ഥകൾ ഇതിന് ഉദാഹരണമാണ് അടിമപ്പെടുത്തുന്ന ശീലങ്ങൾ പുകവലി മദ്യപാനം മയക്കുമരുന്ന് ഉപയോഗം കൗതുകത്താലോ കൂട്ടുകാരുടെ സ്വാധീനത്താലോ ഒരിക്കൽ ഉപയോഗിച്ചാൽ അറിയാതെ അടിമപ്പെട്ടുപോവുകയും പിന്നീട് ആഗ്രഹിച്ചാലും രക്ഷപ്പെടാൻ കഴിയാത്തവണ്ണം മാനസികമായി നമ്മെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നവയാണ് ഈ ദുഃശീലങ്ങൾ നാശത്തിലേക്കുള്ള വഴി നിക്കോട്ടിൻ ബെൻസിൻ എന്നിങ്ങനെ ഏഴായിരത്തിലധികം രാസവസ്തുക്കൾ പുകയിലുണ്ട് ഇവയിൽ എഴുപതോളം രാസവസ്തുക്കൾ ക്യാൻസറിന് കാരണമാകും പുകവലി രക്തക്കുഴലുകളുടെ വ്യാസം കുറക്കുന്നതിനാൽ ശരീരകലകളിൽ ഓക്സിജൻ എത്തുന്നതിന് തടസ്സമുണ്ടാക്കുന്നു വായിലും ശ്വാസകോശത്തിലും തൊണ്ടയിലും അന്നനാളത്തിലും ഉണ്ടാകുന്ന ക്യാൻസറിൻ്റെ പ്രധാന കാരണവും പുകവലിയും പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവുമാണ് പുകവലി മദ്യപാനം മയക്കുമരുന്ന് ഉപയോഗം എന്നിവ സൃഷ്ടിക്കുന്ന ആരോഗ്യ സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് തന്നെ അറിയാം അടുത്തത് കമ്പ്യൂട്ടറിന്റെ ഉപയോഗം അതിസാഹസികത മൊബൈൽ ഫോൺ തുടങ്ങിയ ദുരുപയോഗവും അപകടകരമായ ദുശീലങ്ങൾ തന്നെയാണ് ഇതുപോലെ നമുക്കറിയാം കൗമാരക്കാർ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഉറച്ചു പ്രതികരണത്തിന്റെ പ്രാധാന്യം തക്ക സമയത്ത് ഉറച്ച ശബ്ദത്തിൽ നോ എന്ന് പറയാൻ ശീലിച്ചാൽ പല അപകടങ്ങളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അടുത്തത് സഹായ നേഴ്സിൻ്റെ സേവനം ഹെൽത്ത് ക്ലബ്ബ് കൗൺസിലറുടെ സേവനം മെഡിക്കൽ ക്യാമ്പ് ഇത്തരം സൗകര്യങ്ങളൊക്കെ വിദ്യാലയങ്ങളിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക വ്യക്തിത്വ വികാസന കളരികൾ വ്യക്തിത്വ വികാസത്തിനുതകുന്ന നിരവധി സാധ്യതകൾ നമുക്ക് ചുറ്റുമുണ്ട് സ്വന്തം കഴിവുകൾ പരിപോഷിപ്പിക്കാനും സേവന സന്നദ്ധത നേതൃപാഠവും അച്ചടക്കം തുടങ്ങിയ നല്ല ശീലങ്ങൾ ആർജിക്കാനും നമ്മെ സഹായിക്കുന്ന സ്കൂളിനകത്തും പുറത്തുമുള്ള സംഘടിത ശ്രമങ്ങളിൽ പങ്കാളിയാവുക മറ്റുള്ളവരിൽ മരിപ്പുണ്ടാക്കുന്ന വ്യക്തിത്വങ്ങളായിട്ട് വളരുക കൗമാരം സാധ്യതകളുടെ കാലം ആത്മാഭിമാനം ആദർശം തീരുമാനങ്ങൾ സൗഹൃദങ്ങൾ പ്രതീക്ഷകൾ വെല്ലുവിളികളെ അതിജീവിച്ച് നല്ല വ്യക്തികളായി മുന്നേറുന്ന നിരവധി സാധ്യതകൾ നമുക്ക് ചുറ്റുമുണ്ട് ഇന്നിൻ്റെ സാധ്യതകൾ ബോധപൂർവ്വം പ്രയോജനപ്പെടുത്തിയാൽ മെച്ചപ്പെട്ട നാളുകളെ സൃഷ്ടിക്കാനാകും എല്ലാ മക്കൾക്കും നല്ലൊരു കൗമാരകാല ഘട്ടമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്നത്തോടെ ഇതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിച്ചു പ്രധാനമായിട്ട് പഠിച്ച കാര്യങ്ങൾ സസ്യങ്ങളിലെ ലൈംഗിക പ്രത്യുത്പാദനത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ മനുഷ്യനിലെ പ്രത്യുൽപാദന അവയവങ്ങളുടെ ഭാഗങ്ങൾ പിന്നെ അതിൻ്റെ ധർമ്മങ്ങൾ അടുത്തത് കൗമാര ഘട്ടത്തിലെ മാറ്റങ്ങളുടെ കാരണം പോഷകാഹാരത്തിൻ്റെ പ്രാധാന്യം ദുശീലങ്ങളുടെ പ്രത്യാഘാതങ്ങൾ കൗമാര കാലഘട്ടത്തിലെ ആരോഗ്യക മാനസിക പ്രശ്നങ്ങൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ചാപ്റ്ററിലുള്ളത് നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ മോക്ക് ടെസ്റ്റിലേക്ക് പോകാം ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ ഇരുപത്തി അഞ്ച് ചോദ്യങ്ങളാണുള്ളത് അതിനുമുമ്പ് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രാഷ് കളറിലായിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ റെഡ് കളറിലായിരിക്കും റെഡ് കളറിലാണെങ്കിൽ വേഗം തന്നെ പ്രസ് ചെയ്യുക കൂടെയുള്ള ആ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്താൽ മാത്രം പോരാ ബെൽ ബെല്ലൈക്കൻ്റെ തൊട്ടടുത്തിട്ടുള്ള ഓൾ നോട്ടിഫിക്കേഷൻസ് എന്ന് കൂടി സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് പോകാം ഇന്നത്തെ ഇരുപത്തി ചോദ്യങ്ങൾ പതിനാലാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് എടുത്തത് ബയോളജിയിലെ ലാസ്റ്റ് ചാപ്റ്ററാണ് പതിനാലാമത്തെ ചാപ്റ്ററായ തലമുറകളുടെ തുടർച്ചയ്ക്ക് ഒന്ന് സ്ത്രീ ലൈംഗിക ഹോർമോണുകൾ ഏതൊക്കെ സ്ത്രീ ലൈംഗിക ഹോർമോണുകൾ ഏതൊക്കെ രണ്ട് പുരുഷ ലൈംഗിക ഹോർമോൺ ഏത് പുരുഷ ലൈംഗിക ഹോർമോൺ ഏത് മൂന്ന് പുകയിലയിൽ അടങ്ങിയിട്ടുള്ള രാസവസ്തുക്കൾ ഏതൊക്കെ പുകയിലയിൽ അടങ്ങിയിട്ടുള്ള രാസവസ്തുക്കൾ ഏതൊക്കെ നാല് മനുഷ്യനിലെ ഗർഭകാലം എത്ര ദിവസം മനുഷ്യനിലെ ഗർഭകാലം എത്ര ദിവസം അഞ്ച് കൗമാര കാലഘട്ടത്തിൽ പെൺകുട്ടികളിലെ ശബ്ദ സൗകുമാര്യം എന്താകും കൗമാര കാലഘട്ടത്തിൽ പെൺകുട്ടികളിലെ ശബ്ദ സൗകുമാര്യം എന്താകും ആറ് ശരിയാണോ തെറ്റാണോ എന്നാണ് പറയേണ്ടത് പുംബീജങ്ങൾ ചലനശേഷി ഉള്ളവയാണ് സ്പെംസ് ചലനശേഷി ഉള്ളവയാണ് ശരിയോ തെറ്റോ എന്നാണ് എഴുതേണ്ടത് ഏഴ് അമ്മയുടെയും കുഞ്ഞിൻ്റെയും രക്തം കൂടിക്കലരാതെ പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്നത് ആര് അമ്മയുടെയും കുഞ്ഞിൻ്റെയും രക്തം കൂടിക്കലരാം പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്നത് ആര് എട്ട് ഭ്രൂണം വളർച്ച പൂർത്തീകരിക്കുന്ന ഭാഗം ഏത് ഭ്രൂണം വളർച്ച പൂർത്തീകരിക്കുന്ന ഭാഗം ഏത് ഒമ്പത് ഭക്ഷണത്തോട് വിരക്തി ഉണ്ടാകുന്ന അവസ്ഥ ഭക്ഷണത്തോട് വിരക്തി ഉണ്ടാകുന്ന അവസ്ഥ പത്ത് അണ്ടകോശവും സ്ത്രീ ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുന്നത് ആര് അണ്ടകോശവും സ്ത്രീ ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുന്നത് ആര് പതിനൊന്ന് ബാക്ടീരിയയുടെ പ്രത്യുൽപാദന രീതി എന്ത് ബാക്ടീരിയയുടെ പ്രത്യുൽപാദന രീതി എന്ത് പന്ത്രണ്ട് ശരീരത്തിൽ അന്തസ്രാവി ഗ്രന്ഥികളിൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന രാസവസ്തുക്കൾ ഏത് ശരീരത്തിൽ അന്തസ്രാവി ഗ്രന്ഥികളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാസവസ്തുക്കൾ ഏത് പതിമൂന്ന് മനുഷ്യ വളർച്ചയുടെ അവസാന ഘട്ടം ഏത് മനുഷ്യ വളർച്ചയുടെ അവസാന ഘട്ടം ഏത് പതിനാല് ജീവശാസ്ത്രപരമായിട്ടുള്ള കൗമാര കാലഘട്ടത്തിൻ്റെ ഏജ് എത്ര തൊട്ട് എത്ര വരെയാണ് കൗമാര കാലഘട്ടം ഏതാണ് എത്ര തൊട്ട് എത്ര വരെയാണ് അടുത്തത് പതിനഞ്ച് സിക്ത സിക്താണ്ടം വളർന്നിട്ട് എന്താകും സിക്താണ്ടം വളർന്നിട്ട് എന്തായിട്ടാണ് മാറുന്നത് നെക്സ്റ്റ് പതിനാറ് ഹൈഡ്രയുടെ പ്രത്യുത്പാദന രീതി ഹൈഡ്രയുടെ പ്രത്യുൽപാദന രീതി പതിനേഴ് കൗമാര കാലഘട്ടത്തിൽ ആൺകുട്ടികളുടെ ശബ്ദത്തിന് എന്ത് സംഭവിക്കും കൗമാരകാലഘട്ടത്തിൽ ആൺകുട്ടികളുടെ ശബ്ദത്തിന് എന്ത് സംഭവിക്കും പതിനെട്ട് മനുഷ്യ വളർച്ചയുടെ ആദ്യ ഘട്ടം ഏത് മനുഷ്യ വളർച്ചയുടെ ആദ്യ ഘട്ടം ഏത് പത്തൊമ്പത് സസ്യങ്ങളിലെ ലൈംഗിക പ്രത്യുൽപാദന അവയവങ്ങൾ സസ്യങ്ങളിലെ ലൈംഗിക പ്രത്യുൽപാദന അവയവങ്ങൾ ഇരുപത് ഭ്രൂണം പറ്റിപ്പിടിച്ചു വളരുന്ന ഗർഭാശയ ഭിത്തിയുടെ പാളി ഏത് ഭ്രൂണം പറ്റിപ്പിടിച്ചു വളരുന്ന ഗർഭാശയ ഭിത്തിയുടെ പാളി ഏത് ഇരുപത്തി ഒന്ന് ഗർഭസ്ഥ ശിശുവിനെ ശതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നത് എന്താണ് ഗർഭസ്ഥ ശിശുവിനെ ശതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നത് എന്താണ് ഇരുപത്തിരണ്ട് ജീവശാസ്ത്രപരമായ സവിശേഷതകളുടെ കാലം എന്നറിയപ്പെടുന്ന കാലഘട്ടം ജീവശാസ്ത്രപരമായ സവിശേഷതകളുടെ കാലം എന്നറിയപ്പെടുന്ന കാലഘട്ടം ഇരുപത്തിമൂന്ന് ഭ്രൂണം എൻഡോമെട്രിയത്തിൽ പറ്റിച്ചേർന്ന് വളരുന്ന ഭാഗം ഏത് ഭ്രൂണം എൻഡോമെട്രിയത്തിൽ പറ്റിച്ചേർന്ന് വളരുന്ന ഭാഗം ഏത് ഇരുപത്തി നാല് ഹീമോഗ്ലോബിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അവസ്ഥ ഹീമോഗ്ലോബിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അവസ്ഥ ഇരുപത്തി അഞ്ച് ഫസിന്റെ അലൈംഗിക പ്രജനന രീതി ഏത് ഫംഗസിന്റെ അലൈംഗിക പ്രജനന രീതി ഏത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ മോക്ടസ്റ്റിലെ ഇരുപത്തി അഞ്ച് ചോദ്യങ്ങൾ എല്ലാവരും ഇപ്പോൾ തന്നെ ഉത്തരം എഴുതുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സമയം എടുക്കാം ഉത്തരം എഴുതിയതിന് ശേഷം മാത്രമേ ഇനി അങ്ങോട്ടുള്ള വീഡിയോ നോക്കാം ഒന്ന് ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ രണ്ട് ടെസ്റ്റോസ്റ്റിറോൺ ടെസ്റ്റോസ്റ്റിറോൺ മൂന്ന് നിക്കോട്ടിൻ ആൻഡ് ബെൻസീൻ നിക്കോട്ടിൻ ആൻഡ് ബെൻസീൻ നാല് ഇരുന്നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ്റി എൺപത് ദിവസം ഇരുന്നൂറ്റി എഴുപത് തൊട്ട് ഇരുന്നൂറ്റി എൺപത് അഞ്ച് കൗമാര കാലഘട്ടത്തിൽ പെൺകുട്ടികളുടെ ശബ്ദ കൂടുന്നു കൂടുന്നു ആറ് ഉബീജങ്ങൾ ചലനശേഷി ഉള്ളവയാണ് ശരി എന്നാണ് എഴുതേണ്ടത് ശരി ഏഴ് പ്ലാസെൻഡ പ്ലാസെൻഡ എട്ട് ഗർഭാശയം ഗർഭാശയം എട്ട് ഗർഭാശയം ഒമ്പത് അനോറക്സിയ അനോറക്സിയ പത്ത് അണ്ടാശയം അണ്ടാശയം പതിനൊന്ന് ദി വിഭജനം ദി പന്ത്രണ്ട് ഹോർമോൺ ഹോർമോൺ പതിമൂന്ന് വാർദ്ധക്യം വാർദ്ധക്യം പതിനാല് പതിനൊന്ന് വയസ്സ് തൊട്ട് പത്തൊമ്പത് വയസ്സ് വരെ പതിനൊന്ന് തൊട്ട് പത്തൊമ്പത് വയസ്സ് വരെ പതിനഞ്ച് ഭ്രൂണമാകും ഭ്രൂണം ദൻ പതിനാറ് മുകുളനം മുകുളനം പതിനേഴ് ശബ്ദത്തിന് ഗാംഭീര്യം കൂടും ആൺകുട്ടികളുടെ ശബ്ദത്തിന് ഗാംഭീര്യം കൂടും പതിനെട്ട് ശൈശവം അഥവാ ഇൻഫാൻസി ശൈശവം അടുത്തത് പത്തൊമ്പത് പൂക്കൾ പൂക്കൾ ഇരുപത് എൻഡോമെട്രിയം എൻഡോമെട്രിയം ഇരുപത്തി ഒന്ന് അംനിയോട്ടിക് ദ്രവം അംനിയോട്ടിക് ഫ്ലോയിഡ് ഇരുപത്തി രണ്ട് കൗമാരം കൗമാരം ഇരുപത്തി മൂന്ന് പ്ലാസൻ്റ പ്ലാസൻ്റ ഇരുപത്തി നാല് അനീമിയ അനീമിയ ഇരുപത്തി അഞ്ച് രേണുക്കൾ രേണുക്കൾ അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലെ ഇരുപത്തി അഞ്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങളെല്ലാവരും പോയിൻസും മോക്ക് ടെസ്റ്റിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോട്ട്ബുക്കിൽ എഴുതി വെക്കണം അത് നിർബന്ധമാണ് ഇങ്ങനെ ചെയ്യുകയാണ് ഓരോ ചാപ്റ്റേഴ്സും ഓരോ ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കും ഇങ്ങനെ ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ ഒരിക്കലും റാങ്ക് ഫയലിനെയോ ടെക്സ്റ്റ് ബുക്കിനെയോ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരത്തില്ല നിങ്ങൾക്ക് റിവിഷൻ മാത്രം ചെയ്താൽ മതിയാകും ഇങ്ങനെ കറക്റ്റായിട്ട് ചെയ്ത് വരുന്നവർക്ക് അപ്പോൾ നമുക്ക് നമ്മൾ പതിനാലാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് വെക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ പഠിക്കുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് വെക്കുക അടുത്ത ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള പതിനഞ്ചാമത്തെ ആണ് ലായനികൾ ഇനി അങ്ങോട്ടുള്ള മൂന്ന് ചാപ്റ്റേഴ്സ് കെമിസ്ട്രി റിലേറ്റഡ് ആണ് അപ്പം നമുക്ക് ആ വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക്